നമസ്കാരം, ഐ എം കുഞ്ചാക്കോ ബോബൻ, നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 10G മീഡിയ ആണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. എത്ര ചെയ്താലും മതി വരാത്ത രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അഭിനയവും ഡ്രൈവിംഗ്. ഇന്ന് മുതൽ എൽബോർഡ് വെച്ച് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. ഇതിലൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, മിഥുനും എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ത്രില്ലേഴ്സ്. ഇതിലൊരു സൈക്കോളജിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്, അൻവർ ഹുസൈൻ എന്നാണ് പേര്. ഒരു ക്ലിനിക്കും സൈക്കോളജി ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ സോങ്ങുകൾ ആവശ്യമില്ല, ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അല്പം സങ്കടമുള്ള ഒരു സിനിമ ചെയ്തിട്ട് ആൾക്കാർ അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നല്ല, കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരുപാട് ആൾക്കാർ കാണാതെ പോയൊരു സിനിമയാണ് ചിലകൊണ്ടിരിക്കുന്നത്. സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ആരോ അടുത്തിരുന്ന ആരോടോട് ചോദിച്ചു, നോക്കി ഇത് കുറേ സിനിമകളുടെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അത് അത് തന്നെ ഒരു വിഷമമായിട്ടില്ല, കാരണം ഈ ഡാൻസ് തന്നെ ഞാൻ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നു. ഇനി ഞാൻ നന്നായിട്ട് ഡാൻസ് പഠിക്കാൻ പോകണമല്ലോ, അതാണ് ആദ്യം ചെയ്തത്. പള്ളിവക കോളേജും ഹോസ്റ്റലും ഒക്കെ ആയിരുന്നു. ബിഷപ്പിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ജിനു ജിനുവിനോട് ചോദിച്ചാൽ പോലെ എന്താ പ്രശ്നം? ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ആകെ ഇതുവരെ ആകെയുള്ളൊരു മകനായതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി വളർത്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്ക് തന്നെ അവളെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. റൊമാൻറ്റിക് ഹീറോ, ചോക്ലേറ്റ് ബോയ് എന്നിങ്ങനെ ഒരുപാട് വിശേഷങ്ങളോടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ആദ്യ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ഒരു താരമാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ. താങ്ക് യു. വെൽക്കം ചാക്കോച്ചൻ. അതിപ്പോ അഞ്ചാം പാതിര എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ചാക്കോച്ചൻ ഇവിടെ ഇരിക്കുന്നത്. അഞ്ചാം പാതിര എന്താണ്? അഞ്ചാം പാതിര എന്നുള്ള ഒരു പേര്, അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഒരു ക്രൈം ത്രില്ലറാണ് ബേസിക്കലി അഞ്ചാം പാതിര. അഞ്ച് പാതിരകളിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളുടെ ഒരു ആകത്തുകയാണ് സിനിമ. മിഥുൻ മാനുവലാണ് സംവിധാനം. മിഥുൻ്റെ മുൻകാല ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ ഹ്യൂമറും അതേപോലെ തന്നെ ഫീൽ ഗുഡ് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ മാറ്റമുള്ള ഒരു സിനിമയായിരിക്കും അഞ്ചാം പാതിര. ഒരു മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോണറിലുള്ള സിനിമകൾ എടുക്കുന്ന ആളെന്നല്ല. ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ ഒരു സിനിമ ഭയങ്കര കോമഡി ആണെങ്കിൽ ഒരെണ്ണം റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി ആയിരിക്കും. ഇപ്പോൾ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഹീറോയിലേക്ക് എത്തുമ്പോൾ മിഥുൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം എന്ന് പറയുമ്പോൾ നല്ല റൊമാൻസ് ഒക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. ചാക്കോച്ചനിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയൊരു ത്രില്ലർ മൂവിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇതിലൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, മിഥുനും എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ത്രില്ലേഴ്സ്. എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമായിരുന്നു, കാരണം നോവലുകളും അല്ലെങ്കിൽ സിനിമകളാണെങ്കിലും ത്രില്ലേഴ്സ് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. മിഥുനും ഈ പറയുന്ന പോലെ ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ മിഥുൻ കഥ പറയാൻ വന്നപ്പോൾ മിഥുൻ ആദ്യം പറഞ്ഞ സംഭവം ഇതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാറ്റഗറി ഓഫ് ഫിലിംസ് ത്രില്ലേഴ്സാണ്. അപ്പോൾ ഞാൻ കഥ കേൾക്കാനായിട്ട് ഇരിക്കുമ്പോഴും ആ പറഞ്ഞതിൽ അത്ര വലിയൊരു ബലം ഞാൻ കൊടുത്തില്ല, കാരണം മിഥുൻ മുമ്പ് ചെയ്ത സിനിമകളുടെയൊക്കെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ കഥ പറഞ്ഞ് തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചു, ഒരു ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളും. കാരണം ത്രില്ലേഴ്സ് ഇപ്പം ത്രില്ലറുകളുടെ ഒരു പ്രത്യേകത അത് ഏത് ഭാഷയിൽ ഇറങ്ങിയാലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുറേയൊക്കെ ഇപ്പം തമിഴിലൊക്കെ ആണെങ്കിൽ പോലും രാക്ഷസം പോലുള്ള സിനിമകൾ ഇവിടെ അതിഗംഭീരമായിട്ട് മലയാളത്തിൽ ഓടിയിട്ടുള്ള സിനിമകളാണ്. സിനിമകൾ കുറവാണ്. അപ്പം പക്ഷേ ഈ മലയാളത്തിൽ അങ്ങനെ ഒരു ത്രില്ലർ സിനിമ എടുക്കുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ഈ രാക്ഷസൻ പോലെയുള്ള സിനിമകളുമായിട്ടായിരിക്കും. അപ്പം അതിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുള്ള സിനിമയായിരിക്കാം എന്നുള്ളതാണ് പിന്നീടുള്ള നമ്മുടെ ഒരു എക്സ്പെക്റ്റ്. അപ്പോൾ ആ തരത്തിൽ അഞ്ചാം പാതിര എന്നെ വളരെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി അതിൻ്റെ ഒരു ബേസിക് പ്ലോട്ടും ത്രെഡും അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളുടെ പാറ്റേണിലുള്ള സിനിമകൾ ചെയ്യാത്ത കുറേയധികം ടെക്നീഷ്യൻസ്, ഇപ്പോൾ ഷൈജു കാലിദിൻ്റെ ക്യാമറ, സുഷിൻ മ്യൂസിക്, സൈജു ശ്രീധരൻ എഡിറ്റിംഗ്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ സിനിമയിലേക്ക് വരാനുള്ള പ്രധാന കാരണം മിഥുൻ എന്ന സംവിധായകനേക്കാൾ മിഥുൻ എന്ന തിരക്കഥാകൃത്ത് കൊണ്ടുവന്ന ഈ കഥയുടെ ബലത്തിലാണ്. അതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും എക്സ് ഫാക്ടറും കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ടാണ് ഈ ടെക്നീഷ്യൻസൊക്കെ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ കഥ, ഈ കഥ കേൾക്കുമ്പോൾ ഈ സിനിമയായിട്ട് വരുമ്പോൾ ഈ ടെക്നീഷ്യൻസിനൊക്കെ ഉള്ളതുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് ഞാനും എക്സൈറ്റഡായിട്ടിരിക്കുന്നത്.
കാരണം ഒരു കോളേജ് പ്രോഡക്റ്റ് തന്നെയായിരിക്കും അഞ്ചാം പാതിരി എന്നാൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഒരു കഥയും കൂടെ ഉള്ളതുകൊണ്ട് ആ പ്രതീക്ഷ കുറയുണ്ട്. ഇപ്പോൾ സിനിമയിലെ ക്യാരക്ടർ എത്തരത്തിലുള്ള ക്യാരക്ടറാണ്? ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? ഇതിലൊരു സൈക്കോളജിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്, അൻവർ ഹുസൈൻ എന്നാണ് പേര്. ഒരു ക്ലിനിക്കും സൈക്കോളജി ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പുള്ളി ക്രിമിനൽ സൈക്കോളജിയിൽ PhD ചെയ്യാനായിട്ട് പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ക്രൈം സീക്വൻസിൽ ഒരു ക്രൈം സെനാരിയോയിൽ വരണം ചേരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പോലീസിലെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ്റെ ടീമിൻ്റെ ഭാഗമായിട്ട് ചേരുകയാണ്. അപ്പോൾ അൻവർ ഹുസൈൻ വിചാരിച്ചത് പുള്ളി ഒരു സൈക്കോളജിസ്റ്റാണ്, ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ക്രിമിനൽസുമായിട്ട് കുറേയധികം പുള്ളി ഇടപഴകിയിട്ടുണ്ട്. മീൻസ് കുറേ ഈ സീരിയൽ കില്ലേഴ്സുമൊക്കെ ആയിട്ട് പുള്ളി പോയി സംസാരിക്കുകയും അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുകയും അവരുമായിട്ട് ഉള്ള ഡിസ്കഷൻസിലൊക്കെ കുറേ ഇൻഫർമേഷൻ പുള്ളി കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ക്രൈം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അൻവർ ഹുസൈൻ പോകുന്നത്. പക്ഷേ അൻവർ ഹുസൈന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പുള്ളി ആദ്യമായിട്ടാണ് റിയൽ ക്രൈം ഇൻസിഡൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അമ്പരപ്പും പകപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. പക്ഷേ അതിനോടൊപ്പം ചേർന്നിട്ട് പുള്ളിയുടെ ഒരു ലിമിറ്റഡ് അറിവ് വെച്ചിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രേക്ഷകൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് അൻവർ ഹുസൈനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാക്കോച്ചൻ ഈ സിനിമയെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസിലും നല്ല സോങ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മിഥുൻ മാലിൻ തോമസിൻ്റെ സിനിമകളെടുത്ത് നോക്കിയാലും നല്ല സോങ്സ് ഉണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു ജോണറിൽപ്പെട്ട പടമാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും സോങ്സ് ഉണ്ടോ? ഈ സിനിമയിൽ സോങ്ങുകൾ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഇൻഡസ്ട്രികളെ പോലെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും. അപ്പം ശരിക്കും ഈ അഞ്ചാം പാതിരയുടെ റിലീസ് ഡേറ്റുകൾ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ മാറ്റി. അതിൻ്റെ പ്രധാന കാരണം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയം നമ്മൾ കൂടുതലെടുക്കുന്നതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ ഒരു ഔട്ട്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റി എല്ലാം ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ആവേശവും ഉള്ളതുകൊണ്ടാണ് ഇത്ര സമയമെടുക്കുന്നതും അത് അൾട്ടിമേറ്റ്ലി ഒരു നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിട്ട് പ്രേക്ഷകർക്ക് കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് വന്ന് ചാക്കോച്ചനെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞെട്ടലോടെ കണ്ടിട്ടുള്ള ചില സിനിമകളുണ്ട്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ചില സിനിമകൾ, ഇപ്പോൾ വേട്ട പോലെ രാജേഷ് പിള്ള ചെയ്തിട്ടുള്ള സിനിമകളിൽ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ നടനെ അതുവരെ കണ്ടിട്ടുള്ള നടൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വേട്ടയിലൊക്കെ നമ്മളൊക്കെ ഞെട്ടിപ്പോയി, ചാക്കോച്ചൻ ഇത് ചാക്കോച്ചൻ തന്നെയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചാക്കോച്ചൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയൊരു ക്യാരക്ടർ എനിക്കൊരു ചലഞ്ചിങ് ആണ്, ഇത് ചെയ്യാൻ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഇപ്പോൾ അൻവർ ഹുസൈൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ വേട്ടയിലെ മെൽവിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ട്രാഫിക്കിലെ ഏബിളിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഹൗൾഡ് അറിയൂലെ ക്യാരക്ടർ, ടേക്ക് ഓഫിലെ ക്യാരക്ടർ, രാമൻ്റെ ഏതെന്ന് തോട്ടും ആ ക്യാരക്ടേഴ്സൊന്നും എൻ്റെ റിയൽ ലൈഫായിട്ടുള്ള പ്രത്യേകിച്ച് അങ്ങനെ ഡയറക്റ്റ് ബന്ധമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങൾ എനാക്ട് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും കാരണം അതുവരെ ഒരു റൊമാൻറ്റിക് ഹീറോ ടാഗ് എന്നുള്ളൊരു വലിയൊരു കടമ്പയാണ്. അത് മറികടന്ന് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഏറ്റവും ഒരു റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. അത് ഏറ്റെടുക്കുന്ന ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഉള്ളതാണ് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് സിനിമകളുണ്ട്. സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത സിനിമകളിലും ചാക്കോച്ചൻ്റെ അത്യുത്തരം പ്രകടനങ്ങളൊക്കെ മലയാളികൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ വലിയ റീച്ചിൽ ആകാതെ പോയ സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗോഡ് ഫോർ സെയിൽ പോലത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ അങ്ങനെ ഒരു സിനിമയൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ അത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ക്യാരക്ടേഴ്സൊക്കെ എന്നും മലയാളികൾ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ളത്. എനിക്ക് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അല്പം സങ്കടമുള്ള ഒരു സിനിമ ചെയ്തിട്ട് ആൾക്കാർ അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നല്ല, കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരുപാട് ആൾക്കാർ കാണാതെ പോയൊരു സിനിമയാണ് ചെറുകുടുന്ന കിനാവുള്ളത്. ഒരു കൈ ഞാൻ ഇത് ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് ഇരിക്കുമായിരുന്നു. കാരണം മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്പൂഫ് എന്ന് ഞങ്ങൾ കണ്ണടച്ച് പറയുന്ന ഒരു സിനിമയാണ് ചാക്കോച്ചൻ. ആ സിനിമ ചെയ്യാൻ ഒരു തരത്തിൽ ഭാഗ്യം കിട്ടി എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെ. കാരണം അത്രയും മികച്ചൊരു സ്പൂഫ് ഫിലിം ടെക്നിക്കലി ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഇത്രയും നല്ലൊരു സ്പൂഫ്. ആ സമയത്ത് മീഡിയ അല്ലെങ്കിൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്നും ഇത്രയും റീച്ചാകില്ല. ഒരുപക്ഷെ ഇപ്പൊ ഇറങ്ങുവായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ റീച്ച് നമുക്ക് കിട്ടിയെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇപ്പോഴാണ് കൂടുതൽ അതിനെ പറ്റി റിവ്യൂസും കമന്റ്സും അപ്രീസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു അന്നത്തെ സമയത്ത് ഇച്ചിരി നേരത്തെ വന്ന് പോയോ എന്നുള്ളൊരു സംശയമുള്ള സങ്കടം വന്നിട്ടുണ്ട് അല്ലേ? അല്ല, എല്ലാവർക്കും അത് പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ടൊറന്റിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആ ഇത് കൊള്ളാലോ ഇത് ഇങ്ങനൊരു സ്പൂഫ്. പക്ഷേ ഒരു കാര്യമുണ്ട്, സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സിനിമ അത്ര റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ആരോ അടുത്തിരുന്ന ആരോട് ചോദിച്ചിരുന്നോ ഇത് കുറെ സിനിമകളുടെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ആ ഒരു സാധനം
കിട്ടാതെ പോയ സാധാരണക്കാരിലേക്ക് കിട്ടാതെ പോയത് തമിഴിലൊക്കെ ഉണ്ട്. തമിഴ് പടം അതുപോലത്തെ സിനിമകളൊക്കെ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനത്തെ സിനിമകൾ വരാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയായിരുന്നു ചിറകുടിഞ്ഞ കിനാവുകൾ. പിന്നെ ചാക്കോച്ചൻ്റെ, ഇപ്പോൾ ചാക്കോച്ചൻ മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഡാൻസർ ആരാണ് മലയാള സിനിമാ പ്രേമികളോട് ചോദിച്ചാൽ മലയാളികൾ പറയുന്നത് ആദ്യത്തെ പേര് ചാക്കോച്ചനാണ്. ചാക്കോച്ചനാണ്, ചാക്കോച്ചൻ അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചാക്കോച്ചൻ അങ്ങനെ ടാലൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത്തരത്തിലുള്ള ഒരു റോള് ഇപ്പോൾ തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ അവിടുത്തെ ആക്ട്രസിനെ ബേസ് ചെയ്ത് അവർക്ക് അങ്ങനത്തെ സ്റ്റോറീസ് വരാറുണ്ട്. ചാക്കോച്ചനെ അങ്ങനെ ഒരു ഡാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ഇല്ലെങ്കിൽ കസ്റ്റിട്ടില്ല, അങ്ങനെ ഒരു സിനിമ കിട്ടിയിട്ടില്ല എന്നൊരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഒരു വിഷമമായിട്ടില്ല, കാരണം ഈ ഡാൻസ് തന്നെ ഞാൻ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു. അത് സത്യമായിട്ട്, കാരണം ഞാൻ പഠിച്ചത് 5-ാം ക്ലാസ്സിൽ ഒരു വർഷം ക്ലാസിക്കൽ ഡാൻസ് ട്രെയിൻ ചെയ്തു. അതുമാത്രമേ ഞാൻ ഡാൻസ് പ്രൊഫഷണൽ ഐ മീൻ ഒരു കറക്റ്റ് ട്രെയിനിങ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല. ഹിപ്പ് ഹോപ്പോ അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസോ ഡിസ്കോ ഡാൻസോ സിനിമാറ്റിക് ഡാൻസോ ഒന്നും ഞാൻ ട്രെയിൻ ചെയ്യാൻ പോയിട്ടില്ല. ഇൻബോൺ ടാലൻ്റ് ആണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാനത് ആസ്വദിക്കുന്നുണ്ട്. പിന്നെ അത് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി, സിനിമകൾ, പാട്ടുകൾ, പാട്ടുകൾ നന്നാവണം, അതിൻ്റെ കൊറിയോഗ്രഫി നന്നാവണം, ടെക്നിക്കൽ സൈഡ് നന്നാവണം, സിനിമയും കൊണ്ട് നന്നായി കഴിഞ്ഞാൽ അത് ഒരുപാട് ഹിറ്റാകും. പാട്ട് പാട്ടിൻ്റെ റീച്ച് എന്ന് പറയുന്നത് അങ്ങനത്തെ പാട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ ഞാനത് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം കൂടെയുണ്ട്. പക്ഷേ എന്നെക്കാളും നല്ല മിടുക്കന്മാരായ ഡാൻസേഴ്സ് ഇപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. എന്നെക്കാളും നല്ല മിടുക്കന്മാരുണ്ട്, എന്തോ ഭാഗ്യത്തിന്. പക്ഷേ മലയാളികൾ പറയുകയാണ് ചാക്കോച്ചൻ അടിപൊളി ഡാൻസറാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ ചെറുപ്പം തൊട്ട് ഞാനൊക്കെ ചാക്കോച്ചനെ കണ്ട് വളരുന്ന തന്നെ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ്. ചാക്കോച്ചൻ ഡാൻസ് കാണുമ്പോഴേ ടി വി മാറ്റത്തില്ല, അതിരുന്ന് കാണുമോ ചാക്കോച്ചൻ ഡാൻസ്? ഡാൻസ് ഓറിയന്റഡ് സിനിമ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. കാരണം എല്ലാം ഇപ്പോൾ പ്രഭുദേവ തമിഴിലൊരു പ്രഭുദേവ വെച്ച് അങ്ങനെ ഒരു വിജയനെ വെച്ചിട്ട് മൂവി വരണം എന്നൊക്കെ അവിടുത്തെ ഫാൻസ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ മലയാളികൾക്കുള്ള ഒരു ആഗ്രഹമാണ് ചാക്കോച്ചൻ അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. ഉടനെ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകും. ഞാൻ നന്നായിട്ട് ഡാൻസ് പഠിക്കാൻ പോകണമല്ലോ, അതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഉടനെ തന്നെ സംഭവിക്കുമായിരിക്കും, പ്രൊവൈഡഡ് ഞാൻ കുറച്ചുകൂടെ മെനക്കെട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ വലിയൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ചാക്കോച്ചൻ്റെ ഫാമിലി ഒരുപാട് മലയാള സിനിമ കണ്ടിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് സിനിമകൾ നടന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി, അതുപോലെ തന്നെ ഒരു സ്റ്റുഡിയോ ഇപ്പോൾ മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മേഖലയിൽ നിന്നപ്പോൾ ആ ഒരു പാരമ്പര്യം ഇപ്പോഴും കീപ്പ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ചാക്കോച്ചന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് KPSC എന്നുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഉദയയുടെ ബാനറിലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും. സ്റ്റുഡിയോ അതുപോലെ ഇല്ല, സ്റ്റുഡിയോയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റും. കാരണം അത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ഥലം കൊടുത്തതാണ്. പിന്നെ അന്ന് സിനിമയിലേക്ക് വരണമെന്ന് തന്നെ എനിക്ക് തീരെ ആഗ്രഹമില്ലാതിരുന്ന ഒരാളായിരുന്നു. സിനിമയുടെ ഒരു രീതിയിലും ബന്ധം വേണ്ടെന്ന് വെച്ചിരുന്ന ഒരാളാണ്. പിന്നെ സിനിമയിലേക്ക് ബോധ്യപ്പെടുന്നത് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും വലിയ ഭാഗ്യമാണ് തീർച്ചയായിട്ടും. അപ്പൊ ചാക്കോച്ചന് അന്നത്തെ എക്സൈറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ലവ് ലെറ്റേഴ്സും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓരോ മാസികകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് അന്നത്തെ കാലത്ത്? അന്ന് വേറൊരു ഫീലാണ്. ഇന്നിപ്പം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ അത് വൈഡർ പെർസ്പെക്റ്റീവില് വന്നു. പക്ഷെ അന്നത്തെ ഒരു കുറച്ചും കൂടെ ഒരു പേഴ്സണൽ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ഇപ്പം ആൾക്കാർ നമുക്ക് കത്തുകൾ എഴുതുകയാണ്, അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതുകയാണ്. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഫീൽ എന്ന് പറയുന്നത് ഒരു അനീതിപ്രാവിന് ടിക്കറ്റ് കിട്ടാതെ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഏയ്, അതൊക്കെ വെറും തള്ളായിരിക്കും, അങ്ങനെ അങ്ങനെയൊന്നും 10-40 പ്രാവശ്യം കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്, അത് എനിക്കറിയാം. ഇപ്പോൾ അല്പം ഒരു പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു. പ്രിയചേച്ചി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചാക്കോച്ചൻ ഹോസ്റ്റലിൽ കാണാൻ പോയിട്ടുണ്ടോ? കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേട്ടിട്ടുണ്ടോ അവിടെ അവിടുത്തെ ഒരു നമ്മുടെ എന്നാണ് പള്ളിവക കോളേജും ഹോസ്റ്റലും ഒക്കെ ആയിരുന്നു. ബിഷപ്പിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് പ്രിയചേച്ചിയുടെ ജൂനിയറായിട്ട് പഠിച്ചുള്ളവർ ഒരാളാണ് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞത്. ജൂനിയറുടെ പേരെന്താ? ജൂനിയറുടെ പേര് ജിനു. ജിനുവിനോട് ചോദിച്ചാൽ പോരാ, എന്താ പ്രശ്നം? ഇല്ല ഇല്ല, ചാക്കോച്ചനോട് തന്നെ ചോദിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ പ്രിയത്തിച്ച് സൂപ്പർ സീനിയർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് ഇതുപോലെ റൊമാൻറ്റിക് ഹിറ്റുകൾ കുറേ സിനിമകൾ ചെയ്തു, പിന്നീട് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഒരു കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുന്ന സിനിമകൾ ചെയ്തു. ഒരിടയ്ക്ക് ചാക്കോച്ചൻ വെറൈറ്റി മൂവീസ്, എക്സ്പെരിമെൻ്റൽ മൂവീസാണ് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇറങ്ങിയ കുറേ മൂവീസ്, ഇപ്പോൾ വിശുദ്ധൻ ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു, അങ്ങനെ കുറേ മൂവീസ് ഈ പറഞ്ഞ ഗോഡ് ഫോർസ് ചെയ്തു, അങ്ങനെ കുറേ സിനിമകൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെ മനഃപൂർവ്വം സെലക്ട് ചെയ്താണോ? ഇനി ഞാൻ കുറച്ച്
വെറൈറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്? അടുത്ത ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ എന്തായാലും അത് മിസ്ഔട്ട് ആക്കാനായിട്ട് ശ്രമിക്കാറില്ല. അത് കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അങ്ങനത്തെ സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും ആരാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് ആക്ടിങ് പാഷനേറ്റ് ആയിട്ടുള്ള ആരാണെങ്കിലും അത് ചെയ്യും. ഒരു മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മലയാള സിനിമയിലേക്ക് ഒരുപാട് പുതുമുഖ സംവിധായകരും ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ചാക്കോച്ചനെ വെച്ചിട്ട് അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ ചാക്കോച്ചനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? എൻ്റെ രണ്ടാമത്തെ പടം പുതുമുഖ സംവിധായകൻ്റെ ആണ്. രണ്ടാമത്തെ സിനിമ രാജേഷ് പിള്ള എന്ന സംവിധായകൻ്റെ ആദ്യത്തെ പടം. അന്ന് പുതുമുഖ സംവിധായകനായിരുന്ന രാജേഷിൻ്റെ ആദ്യത്തെ പടം ഞാൻ ചെയ്തത്. അത് ഏറ്റവും ഭയങ്കര ഫെയിലിയറായിട്ട് പുള്ളി വീണ്ടും വന്നത് വീണ്ടും അദ്ദേഹത്തിൻ്റെ സിനിമ ഞാനാണ്. പക്ഷേ രാജേഷ് പിള്ളയുടെ സിനിമകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ചാക്കോച്ചനെ, അത് രാജേഷ് പിള്ള ഇനിയും സിനിമ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ തന്നെ പലയിടത്തും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിനോട് സംസാരിച്ചിട്ടുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചാക്കോച്ചനോട് ഒരു വലിയ അത് തീർച്ചയായിട്ടും ഞാൻ ശരിക്കും പുള്ളി എന്നെ സ്നേഹിച്ചതിൻ്റെ അത്ര ഞാൻ പുള്ളിയെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം പുള്ളി അത്രയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്കും കാര്യമാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ അഞ്ചാം ബാതിര എന്ന് പറയുന്ന സിനിമ ചാക്കോച്ചനിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇന്ന ടൈപ്പ് ഓഫ് ജോണർ സിനിമകൾ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയോ അങ്ങനെ ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു? ഇല്ല, ഇത് എന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണ്. അതാണ് ഇതിൽ ആദ്യമായിട്ട് എന്നെ ആകർഷിച്ച ഫാക്ടർ. പിന്നെ പ്രൊവൈഡ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്രൂവും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു മലയാളം ത്രില്ലർ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം വന്നപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാകാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് പോയി തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള രീതിയിൽ തന്നെയാണ് അഞ്ചാം ബാതിര ഞങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നായക നടന്മാർ അവരുടെ പ്രൊഫൈല് അപ്പോൾ വിജയങ്ങൾ പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചാക്കോച്ചൻ എങ്ങനെയാണ് ഈ കരിയറിനെ? ഇപ്പോൾ ചാക്കോച്ചൻ ഒരിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിന്ന്, തിരിച്ച് വലിയൊരു തിരിച്ചുവരവ് നടത്തിയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ജയപരാജയങ്ങൾ എങ്ങനെയാണ് ചാക്കോച്ചൻ നോക്കുകയാണെന്ന്? ഇല്ല, അത് മനുഷ്യനെ മനുഷ്യനായിട്ട് നിലനിർത്താൻ അത് ആവശ്യമാണ്. എല്ലാം വിജയങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് എല്ലാം തികഞ്ഞ ആളെന്നുള്ള വിചാരിക്കും. അപ്പോഴാണ് ദൈവം ഒരു ചെറിയൊരു കൊട്ട് തരുന്നത്. സാധാരണക്കാരനാണ്, മനുഷ്യനാണ്, നിലത്ത് നിൽക്കുക. എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ? ഇപ്പം ഞാൻ ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ചാക്കോച്ചൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. ചാക്കോച്ചൻ സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും പ്രതികരിക്കുന്നതും ലാലേട്ടനെ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്നതും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും ചാക്കോച്ചൻ വിമർശനത്തിന് ഇരയായിട്ടില്ല. ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ഞാൻ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിൽ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് എനിക്ക്. ജാതി മതം രാഷ്ട്രീയം അതൊന്നും ഒരു വിഷയമേ അല്ല. എന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ആരും ചെറുതായിട്ട് കാണരുത് എന്നുള്ളതാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം വേറൊരു അവസരത്തിൽ നമുക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് വരുന്നത്. അതെൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും ഞാൻ അങ്ങനെ ചെറുതായിട്ട് കാണാറില്ല. അത് അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം എല്ലാവർക്കും ഓരോ രീതിയിലുള്ള കഴിവുകളും സാഹചര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചവരാണ് വിജയങ്ങൾ കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത്, അത്രേ ഉള്ളൂ. അതർവൈസ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാൾക്ക് അതിഭീകരമായ ടാലൻറ്റും വേറൊരാൾക്ക് ഒട്ടും കഴിവില്ലായ്മ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഏറ്റവും കഴിവില്ലാത്ത ആളായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ ചാക്കോച്ചൻ ഇപ്പോൾ ഗോസിപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ചാക്കോച്ചൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഗോസിപ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ മാനേജ് ചെയ്യുന്നത്? അങ്ങനത്തെ ഞാൻ എൻ്റെ ഒരു ആരെങ്കിലും വിളിച്ച് അങ്ങനെ ഭീകരമായിട്ടുള്ള ഗോസിപ്പുകളൊന്നും വന്നിട്ടില്ല. അതാണ് എൻ്റെ വേറൊരു പ്രശ്നം. ഞാൻ ഗോസിപ്പുകൾ ഉണ്ടാക്കാൻ നോക്കിയാലും ആൾക്കാരത് ഗോസിപ്പായിട്ടൊന്നും നമ്മുടെ ചാക്കോച്ചനല്ലേ എന്നൊക്കെ പറഞ്ഞ് ചാക്കോച്ചൻ്റെ എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ്റെ പോസിറ്റിവിറ്റി ആണ്. ചാക്കോച്ചൻ പല ഇൻ്റർവ്യൂസിൽ സംസാരിക്കുന്നതാണെങ്കിലും പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതാണെങ്കിലും ചാക്കോച്ചന് ആൾക്കാർക്ക് അറിയാം ഇത് ചാക്കോച്ചൻ ഇങ്ങനെയാണ്. ഇതിനപ്പുറത്തോട്ട് പുള്ളി ഒന്നും ചെയ്യത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരുപാട് ഞാനങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അങ്ങനെ ഇതൊരു ഫൺ കണ്ടെത്താത്ത ആളാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന നല്ല മുഹൂർത്തങ്ങൾ തന്നെയാണ്. അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എനിക്ക്. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള കുറച്ച് നാളുകളാണ് കഴിഞ്ഞ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇസഹാക്കിന് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ചെറിയ കുരുത്തക്കേടുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 8 മാസം കഴിഞ്ഞു. ദൈവം സഹായിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. പ്രിയ ചേച്ചി എന്ത് പറയുന്നു? പ്രിയ എന്താ പറയുക, ഒരു
14 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു കടിഞ്ഞൂൽ പുത്രനാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ സഹിച്ചിട്ട് കടന്നു കിട്ടിയ ഒരു സമ്മാനമാണ്, കിട്ടിയ ഒരു സമ്മാനമാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നോക്കുക. ഏറ്റവും നല്ല മനുഷ്യനായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക, അത്രേ ഉള്ളൂ. നല്ല മനുഷ്യനായിട്ട് വളർത്താൻ ശ്രമിക്കുക ഒരു അച്ഛൻ പറയുന്നു. അല്ല, ഇത് ഞാൻ പറയുന്നില്ല, ഇതുകൊണ്ട് തന്നെയാണ് ജാക്കോച്ചൻ പറയുമ്പോൾ എന്ത് ഗോസിപ്പുണ്ടെങ്കിലും നമ്മുടെ ജാക്കോച്ചൻ അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം. ആകെ ഇതുവരെ ആകെയുള്ളൊരു മകനായതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി വളർത്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിച്ച് തന്നെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് മലയാളികൾക്ക് വിഷമമാകും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ലില്ല, അങ്ങനൊന്നും ഇല്ല. അത് കാരണം അതൊക്കെ കണ്ട് പഠിച്ച് അനുഭവിച്ച് തന്നെ വളരണം. എന്നാലേ അത് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ പെട്ടെന്ന് തളരാതിരിക്കാനും നമ്മൾ കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനായിട്ട് വളരാനുമായിട്ടുള്ള സാഹചര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. പക്ഷേ അതങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം ഞാൻ റഹ്മാൻ സാറിൻ്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ലൈവായിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു അപ്പിയർ ചെയ്തപ്പോൾ അദ്ദേഹം അവരോട് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ വന്ന് പറയാണ്, ഞാൻ വളർന്ന പോലെ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത്രയും കഷ്ടപ്പാടുകളോ അങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ട് വളരാനായിട്ട് അവന് സാധിച്ചിട്ടില്ല. അവന് അവൻ്റെ ഞാൻ ജീവിച്ച പോലെ കൂട്ടുകാരും ഒത്ത് ജീവിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു പക്ഷേ അവരുടെ ആ ഒരു സ്റ്റാർഡം ചിലപ്പോൾ ഏറഹ്മാൻ്റെ മകനല്ലേ എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ചാക്കോച്ചൻ അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാം? അപ്പോൾ ചാക്കോച്ചൻ മകൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഏറഹ്മാനൊന്നും അല്ലല്ലോ, യാത്രക്കൊന്നും ആയിട്ടൊന്നുമല്ല, അതുകൊണ്ട് വലിയ പ്രശ്നം. എന്നാലും ഇല്ല, എന്നാലും സാധാരണക്കാരനായിട്ട് തന്നെ വളർത്തുള്ളൂ കേട്ടോ. എന്തൊരു സിമ്പിളായിട്ട് എനിക്ക് മേലെ ചാക്കോച്ചൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട് മലയാളികൾ. നല്ല സിനിമകളും നല്ല ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ മലയാളികൾ വീണ്ടും വീണ്ടും സ്വീകരിക്കും, വലിയ വലിയ വിജയങ്ങളൊക്കെ ആക്കി തരാറുണ്ട്. തീർച്ചയായിട്ടും അത് അതിനൊരുപാട് കടപ്പാടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പം അഞ്ചാം ബാതിര പോലുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച അങ്ങനത്തെ ടൈപ്പുള്ളൊരു സിനിമ ഏകദേശം 23 കൊല്ലത്തിന് ശേഷമാണ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അത് ഏറ്റവും നല്ല രീതിയിലാണ് വരിക എന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട്. കാരണം ആ രീതിയിലുള്ള എഫേർട്ടുണ്ട്, ആ രീതിയിലുള്ള ഒരു ടീം കൂടെയുണ്ട്, അങ്ങനത്തെ ഒരു കഥ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിലൊരു ക്വാളിറ്റി ഫീൽ. അത് വിജയിക്കുക പരാജയപ്പെടുക അത് വേറൊരു കാര്യമാണ്, പക്ഷേ അൾട്ടിമേറ്റ്ലി അതൊരു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അതിന് ഇത്രയും സമയം കാത്തിരുന്നെങ്കിലും ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് അഞ്ചാം പാതിര. എനിക്ക് 2020 എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായിട്ടാണ് അഞ്ചാം പാതിര വരുന്നത്. അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കാത്തിരിക്കുന്നത് ആ സിനിമ. എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്കും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഞ്ചാം പാതിര എന്തായാലും വലിയൊരു ഹിറ്റാവും, കാരണം മലയാളികൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ചാക്കോച്ചൻ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ വരുന്നത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മലയാളത്തിലും ഇതുപോലത്തെ സിനിമകൾ എന്തുകൊണ്ട് വരുന്നില്ല? ചിലപ്പോൾ ചെറിയ ആക്ട്രസുമായിട്ട് അങ്ങനെ സിനിമകൾ വന്നാലും ശ്രദ്ധിക്കപ്പെടാറില്ല. മുൻനിര നായകന്മാരിലൂടെ തന്നെ അങ്ങനെ വന്നാലേ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ചാക്കോച്ചൻ ട്രാഫിക്കിലൊക്കെ ഒരു പാർട്ടായിട്ടുള്ളത് കൊണ്ട് ചാക്കോച്ചൻ അറിയാമല്ലോ, ഒരു ട്രാഫിക്ക് മലയാള സിനിമയും ഒരുപാട് വരുത്തിരുവായിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ ചാക്കോച്ചൻ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും അതുപോലെ ഒരു വലിയൊരു വഴിത്തിര ഭാഗമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഞ്ചാം പാതിര വലിയൊരു വിജയമാകട്ടെ. ഇനി ഇതിലൂടെ മലയാള സിനിമയിലേക്ക് ഒരുപാട് നല്ല സിനിമകൾ ചാക്കോച്ചൻ വീണ്ടും കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ. താങ്ക് യു.